नी ए चिंती सुचि ए मरनपयो नी प्रीतु उत्तरवादित मूल फुप सुचि या उत्तरवादित ऐटे तैयार पक्षे एनोडिंग तोंदिया मे I don't want my love story to hit a roadblock. पेट नंदि मैम कीतुन अम्मे का वधुवे आवश्यम पेर एस साष्टांग प्रणाम രാവിലെ മുതൽ ആളുകൾ എന്നെ നോക്കി ഇങ്ങനെ ചിരിക്കുന്നത് എന്തിനാ എന്താ അറിഞ്ഞിട്ട് കാര്യമുള്ളൂ ഹേ
सुजी इत तनिको अब एम्मया By the way, this is very embarrassing. Yeah, I can understand. Actually, ഈ പ്രായത്തിലുള്ള എല്ലാ അമ്മമാരും സ്വന്തം മകനെ വധുവും പിന്നെ മകൾക്ക് വരനെ അന്വേഷിക്കും. അതുകൊണ്ട് ആന്റിയെ വഴക്ക് പറയരുത് പ്ലീസ്. അതെയോ? അപ്പോൾ തന്റെ അമ്മയെ തനിക്ക് കല്യാണം ആലോചിക്കുന്നുണ്ടോ? ഇല്ലല്ലോ. സാർ ഇത് കണ്ടായിരുന്നോ? നന്ദിത മാമിനെ ആരോ അന്വേഷിക്കുന്നുണ്ട്. സോഷ്യൽ മീഡിയയിൽ ആരോ ആഡ് വിട്ടിട്ടുണ്ട്. പിന്നെ ഒരു അമ്മയുടെയും കുഞ്ഞിന്റെയും സ്കെച്ചിന്റെ കൂടെ എഴുതിയിരിക്കുകയാണ്. പ്ലീസ് കോൺടാക്ട് മീ. വി ആർ വെയിറ്റിംഗ് ഫോർ യു. ഇതാരായിരിക്കും ചെയ്തേ? സർ, സോഷ്യൽ മീഡിയയിൽ മാത്രമല്ല ഇത്, പിന്നെ ആഫ്റ്റർനൂൺ ഈവനിംഗ് ന്യൂസ് പേപ്പറിൽ ഞാൻ ഈ ആഡ് കൊടുത്തിട്ടുണ്ട്. ഏത് വഴിയിലൂടെയാണെങ്കിലും എനിക്ക് നന്ദിത മാമിനെ കണ്ടെത്തി തീരൂ. എങ്ങനെയെങ്കിലും മാം ഈ ആഡ് ഒന്ന് കണ്ടിട്ട് എന്നെ വിളിച്ചാൽ മതി. മുൻപിലുള്ള ഡസ്റ്റ്ബിൻ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നില്ല. അപ്പൊ സ്വന്തം മോളുടെ കൊലയാളി മഷിയിട്ട് കണ്ടുപിടിക്കും. സുജിയുടെ നമ്പറാണല്ലോ. ഇവളെന്തിനാ എന്നെ അന്വേഷിക്കുന്നത്? ആരായി സുജി ശർമ്മ? നിന്നെ എങ്ങനെ അറിയാം? പിന്നെ പ്രീതുവിന്റെ കാര്യം ഇവർക്ക് എങ്ങനെ അറിയാം? അതാ എനിക്ക് മനസ്സിലാവാത്തെ. സുജി എനിക്കിപ്പോ എന്റെ ഓഫീസിൽ ജോലി ചെയ്യുന്ന കുട്ടിയാ. അവക്കറിയാം എനിക്കൊരു മോളുണ്ടെന്നുള്ള കാര്യം. പക്ഷെ ഞാനൊരിക്കലും അവളോട് വേറൊന്നും പറഞ്ഞിട്ടില്ല. പിന്നെ മോള് മരിച്ചു പോയതാണെന്ന് ഞാൻ പറഞ്ഞിട്ടേ ഇല്ല. ആരവ്? ആരവ് നായരാണ് ഇതൊക്കെ ചെയ്യിക്കുന്നത്. അവൻ സുജിയിലൂടെ നിന്റെ അടുത്തേക്ക് എത്താൻ ശ്രമിക്കുകയാണ്. ഞാൻ നിന്നെ ആദ്യമേ വാൺ ചെയ്തതാ അവന്റെ ഓഫീസിൽ പോകരുതെന്ന്. നിനക്ക് ആരവനെ അറിയില്ല. എനിക്കറിയാം അവനെ നന്നായിട്ട്. നോക്ക് നന്ദിത, അവൻ നമ്മുടെ പ്രീതുവിനെ കരുവാക്കി നിന്നിൽ കൂടി എന്നിൽ എത്തിച്ചേരാൻ ശ്രമിക്കുകയാണ്. അവൻ പറയുന്നൊന്നും വിശ്വസിക്കരുത്. ഓക്കെ? Thank you.
നന്ദിത മാം ആഡ് കണ്ടിട്ടുണ്ടാവും. എത്രയും പെട്ടെന്ന് എന്നെ കോൺടാക്ട് ചെയ്തിരുന്നെങ്കിൽ. അയാള് മോളെ ഒന്നും ചെയ്യില്ല. ഓക്കെ, സൂക്ഷിച്ചു വെക്കണേ. നിന്റെ അച്ഛൻ ഇത്ര മോശമായി പെരുമാറുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയില്ല. പഴയതുപോലെയൊന്നുമല്ല. അദ്ദേഹം ഒരുപാട് മാറിപ്പോയിരിക്കുന്നു. സുദേവ്, 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 എന്നോട് പറയാതെ സുദേവ് എവിടേക്കാ പോയത്? Excuse me, ningal aarana? Aarav evide? He will not meet you till you tell me who you are. Where is Aarav? Damn it! Why are you behaving like this? Aarav! Aarav! Enda avada prashnam? നീ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? അകത്ത് വന്നിരുന്ന് സംസാരിക്കാം. ആരോ ആരോ
എന്താ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് സംസാരിക്കാൻ പേടി തോന്നുന്നുണ്ടോ? ഒരുപാട് തമാശ കാണിക്കാതെ സുദേവ് അകത്തേക്ക് വാ, അവിടെ ഇരുന്ന് സംസാരിക്കാം. തമാശയോ? മറന്നുപോയോ നീ എന്താ ചെയ്തതെന്ന്? മറന്നുപോയോ നീ ചെയ്തു കൂട്ടിയ തമാശ? നിനക്ക് ഓർമ്മ വന്നോ? അതോ ഇനിയും ഞാൻ ഓർമ്മിപ്പിക്കേണ്ട കാര്യമുണ്ടോ? കമ്പനിയുടെ പേര് മാറ്റിയതുകൊണ്ടോ എംപ്ലോയീസിനെ മാറ്റിയതുകൊണ്ടോ നിന്റെ പോസ്റ്റ് മാറാൻ പോകുന്നില്ല ആരവ്, മിസ്റ്റർ ആരവ് നായർ. എക്സാക്ട്ലി, നമുക്കിടയിൽ സംഭവിച്ചത് നമുക്കൊരിക്കലും മറക്കാൻ സാധിക്കില്ല. ഇനി ഒരു വട്ടം കൂടി കാണാതിരിക്കുന്നതാവും നല്ലത്. വീണ്ടും കാണാനായി ശ്രമിച്ചത് നീയാണ്. നീ എന്നിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ തട്ടിയെടുത്തു. ഇനിയും സഹിക്കാനാവില്ല. ആരെത്രമാത്രം സഹിച്ചുവെന്ന് എനിക്ക് നിന്നോട് പറയേണ്ട കാര്യമില്ല. ഗെറ്റ് ഔട്ട്. ഇയാളെ വിളിച്ചോണ്ട് പോ. സംഭവിച്ചിട്ടില്ല. നോക്ക്, നിനക്ക് ഒരു കുഴപ്പമില്ല. ആ സിലിണ്ടർ കാലിയായിരുന്നു. ഞാനല്ലേ നിന്നോട് പറയുന്നത്? അറിയാതെ വീണു പോയതായിരിക്കും. ഒന്ന് കരയാതിരിക്ക പ്ലീസ്. അത് പ്രീതു, പ്ലീസ് കരയാതിരിക്ക. നോക്ക്, എന്റെ മുഖത്തേക്കൊന്ന് നോക്കി. ഒന്ന് നോക്കുന്നേ, നിന്റെ വായാടിയല്ലേ നിന്റെ അടുത്ത് നിക്കുന്നെ. ഞാൻ നിന്റെ കൂടെ ഉള്ളിടത്തോളം കാലം നിനക്കൊന്നും തന്നെ സംഭവിക്കില്ല. ഞാൻ നിന്നെ ഉപേക്ഷിച്ച് എങ്ങനെ പോവാനാണ് പ്രീതു? നിന്നെ ഉപേക്ഷിച്ചിട്ട് മുന്നോട്ട് പോവുക എന്നത് എനിക്ക് അസാധ്യമായ കാര്യമാണ്. എന്റെ ദൈവമേ, ഞാൻ എപ്പോഴൊക്കെ ആർവസാന്റെ അടുത്തേക്ക് പോവാൻ ശ്രമിക്കുന്നുവോ അപ്പോഴൊക്കെ അങ്ങ് എന്തെങ്കിലും ഒരു അടയാളം, എന്തെങ്കിലും ഒരു തടസ്സം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. എനിക്ക് അദ്ദേഹത്തിന്റെ അടുത്ത് എത്താനും സാധിക്കുന്നില്ല. എന്തെങ്കിലുമൊക്കെ പ്രോബ്ലം, എന്തെങ്കിലുമൊക്കെ ഡിഫിക്കൽട്ടി ഉണ്ടായിക്കൊണ്ടേ ഇരിക്കുന്നു. അങ്ങ് എന്നോട് എന്ത് പറയാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് കൃഷ്ണ? അത് സുദേവനോട് എന്താ ചോദിക്കാതിരുന്നത്? നീ എപ്പോഴും പണത്തെ കുറിച്ച് മാത്രമാണ് ചിന്തിക്കുന്നത്, കിട്ടുന്ന പ്രയോജനത്തെ കുറിച്ച് മാത്രമാണ് ചിന്തിക്കുന്നത്. ബന്ധങ്ങൾക്ക് നീ ഒരു വിലയും കൊടുക്കുന്നില്ല. ഓർത്തോളൂ സുദേവ്, നിനക്ക് ഞങ്ങളുടെ എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരം നൽകേണ്ടി വരും. ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ നിങ്ങളുടെ ഭാര്യയോട് നമുക്കിടയിൽ എന്താ സംഭവിച്ചതെന്ന് പറയുക തന്നെ ചെയ്യും. സുചിയുടെ ഒരു കാര്യം, അവള് ഫോണ് മറന്നിട്ട് പോയല്ലോ. ഹലോ, 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 എന്ത് പറ്റി? ഓ ഗോഡ്, രാഖി, ഫോൺ എടുത്തത് ആരവാണ്? ആരവാണെന്നോ? ഈ സുജിയുടെ ഫോൺ എന്തിനാ ആരം എടുക്കുന്നത്? വൺ സെക്കൻഡ്. ഇന്നത്തെ ന്യൂസ് പേപ്പറിലെ അഡ്വർടൈസ്മെന്റ് സുജിയുടെ നമ്പർ വെച്ച് ആരവ് കൊടുത്തതായിരിക്കും. അയാൾ എന്തിനാ അങ്ങനെ ചെയ്യുന്നത്? അയാൾക്ക് നമ്മളിൽ നിന്ന് എന്താ കിട്ടേണ്ടത്? ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ അവനെ ഫോൺ ചെയ്യരുതെന്ന്? പിന്നെന്തിനാ നീ അവനെ ഫോൺ ചെയ്തത്? നിങ്ങൾ എന്താ ഈ ഒളിച്ചു വെക്കുന്നത് സുദേ? ഞാൻ എന്താണോ ചോദിച്ചത് അതിന് ഉത്തരം പറയൂ. എന്തിനാ അവനെ ഫോൺ ചെയ്തത്? നിങ്ങളും ഉത്തരങ്ങൾ ഒരുപാട് ഒളിച്ചു വെച്ചിട്ടുണ്ട് ഞങ്ങൾ ഇന്ന്. ഇന്ന് ഞാൻ അതറിയാൻ ആഗ്രഹിക്കുന്നു. എന്താ ആരവിന് പ്രീതുവുമായി എന്തെങ്കിലും റിലേഷൻഷിപ്പ് ഉണ്ടോ? അല്ലെങ്കിൽ പ്രീതുവിന്റെ മരണത്തിൽ അയാൾക്ക് എന്തെങ്കിലും പങ്കുണ്ടോ? സുദേവ്,
പറയൂ സുദേ, നമ്മുടെ കുഞ്ഞിന്റെ മരണവുമായി അവന് എന്ത് ബന്ധമാണ് ഉള്ളത്? എന്നെ നിങ്ങൾ അവയുടെയോ ശ്രമിക്കണ്ട. എന്തുകൊണ്ടാ പോലീസ് നമ്മളെ സഹായിക്കാൻ തയ്യാറാകാത്തത്? എല്ലാ തെളിവുകളും ഒളിച്ചു വെക്കുന്നത് എന്തിനാണ്? പറയൂ, പറയാനല്ലേ പറഞ്ഞത്? എന്താ നിങ്ങൾ ഒന്നും മിണ്ടാതെ നിൽക്കുന്നത്? പ്രീതുവിന്റെ മർഡറിൽ ആദ്യമായി സംശയിച്ചത് ആരവ് നായരെയാണ്. ആരവണോ നമ്മുടെ പ്രീതുവിനെ കൊന്നത്? ഇക്കാര്യം എനിക്ക് പൂർണ്ണ വിശ്വാസത്തോടെ പറയാൻ സാധിക്കില്ല. പക്ഷേ ഈ കേസിൽ അയാൾ പ്രൈം സസ്പെക്ട് ആയിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ആഗ്രഹിച്ചത് നീ അയാളുടെ കമ്പനിയിൽ ജോലി ചെയ്യരുതെന്ന്. അഥവാ ആരവിനെ സംശയം ഉണ്ടായിരുന്നെങ്കിൽ എന്നോട് ഇതെന്താ നേരത്തെ പറയാതിരുന്നത്? ഇതെല്ലാം ഒളിച്ചു വെക്കേണ്ട കാര്യം എന്തായിരുന്നു? ഈ ആരവ് ഒരു സാധാരണക്കാരനല്ല. ഇന്ന് അയാൾ അയാളുടെ കാര്യസാധ്യത്തിനായി അവന്റെ എംപ്ലോയി സുജിയെ ഉപയോഗിക്കുകയാണ്. ഇതിനു മുൻപ് മറ്റാരെയോ ഉപയോഗിച്ചതുപോലെ. പക്ഷെ എന്തിനാ സുദേവ്? അതാണ് എനിക്ക് ഇപ്പോഴും മനസ്സിലാകാത്തത്. ആരെങ്കിലും എന്തിനാ പ്രീതുവിനെ അറ്റാക്ക് ചെയ്യുന്നതെന്ന്? അവളെ എന്തിനു വേണ്ടി ആരെങ്കിലും കൊല്ലുന്നത്?